ഐ എം ക്രിസ്റ്റോ വർഗീസ് ഫ്രം സൗത്ത് സുഡാൻ. വീണ്ടും ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്, ഇവർ ആടിനെ കണ്ടിക്കാറുണ്ട്, അതിൻ്റെ തോല് അവർ പലതിനായിട്ട് ഉപയോഗിക്കാറുണ്ട്, ഡ്രമ്മിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ കുഞ്ഞുങ്ങളെ അവർ കൊണ്ടു നടക്കാനായിട്ട് ഒരു സഞ്ചി പോലെ ഉപയോഗിക്കുന്നുണ്ട്. സോ അതിനു മുമ്പ് ഇവരിത് എങ്ങനെയാണ് ഇതങ്ങനെ ആക്കിയെടുക്കുന്നതെന്നുള്ളതാണ് ജസ്റ്റ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. എൻ്റെ മുന്നിൽ ഒരു വ്യക്തി അത് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇത് ഇന്നലെ എന്നങ്ങാണ്ട് കണ്ടിച്ചൊരാടാന്ന് തോന്നുന്നു. അതിൻ്റെ തോലി ഉരിച്ചിട്ട് അവർ വെയിലത്ത് വെക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പോൾ ഇന്നലെ ഇന്നോലോ ആയിരിക്കും അത് നന്നായിട്ട് തോലുരിച്ചിട്ട് അവർ വെയിലത്തിങ്ങനെ വിടർത്തി വെക്കും. അതിങ്ങനെ അടിച്ച് എല്ലാ കോണും ഇങ്ങനെ വലിച്ച് വിടർത്തി വെക്കും. അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് നന്നായിട്ട് സ്ട്രെച്ചായിട്ട് തന്നെ ഇരിക്കും. കുറച്ച് എനിക്ക് തോന്നുന്നു ഇന്ന് രണ്ട് ദിവസം വല്ലതും വെക്കുമായിരിക്കും എന്ന് തോന്നുന്നു. അതിന് ശേഷം അവർ കുഞ്ഞുങ്ങളുടെ തൊട്ടിലായിട്ട് അത് യൂസ് ചെയ്യും, പിന്നെ കൊണ്ടു നടക്കാനായിട്ടും യൂസ് ചെയ്യും. ഞാനത് കാണിച്ചു തരാം, ഇവിടെ ഒരു കുഞ്ഞുള്ളത് കൊണ്ട് എനിക്കത് കാണിച്ചു തരാൻ പറ്റും. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ സ്കിന്നുകളൊന്നും കളയത്തില്ല, ഇങ്ങനെ തന്നെ സൂക്ഷിച്ചു വെക്കും. എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഇട്ട് വെക്കാനും എന്നാൽ ഈ സുഡാനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇവർ ഈ തോലിനകത്ത് തന്നെ വെള്ളം നിറച്ച് ഇടുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ അത്രയും കണ്ടിട്ടില്ല. എന്നാൽ ചില ഏരിയകളിൽ ഇവർ തോലിനകത്ത് വെള്ളം നിറച്ചിടും, കാരണം കുടിക്കാനായിട്ട് ഇങ്ങനെ നമ്മുടെ തൊട്ടിൽ പോലെ കെട്ടിയിട്ടിട്ട് അതിൻ്റെ നടുക്ക് വെള്ളം നിറച്ചിടുന്നത് കണ്ടിട്ടുണ്ട്. സോ ഇതാണ് ഇവിടുത്തെ ജീവിത ശൈലി. സോ ഞാൻ നിങ്ങളെ അടുത്ത ഒരു കുഞ്ഞിനെ ഒരു തൊട്ടിലിട്ടേക്കുന്നത് ഞാൻ കാണിക്കാം. ഇത് അവർ ഉണക്കാനിട്ടിട്ട് കുറേ നേരമായി, ഇതിൻ്റെ കളറെല്ലാം മാറി. ഇപ്പം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് തോന്നുന്നു ഒരു ഒരാൾ ഇങ്ങനെ ഇട്ടേക്കുമെന്ന് തോന്നുന്നു. കുറച്ച് നാൾ രണ്ടു മൂന്നാല് ദിവസമെങ്കിലും അവരിട്ടിട്ട് പിന്നീട് അവരെടുക്കത്തുള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൻ്റെ കളറെല്ലാം മാറി വരണം, പിന്നെ നന്നായിട്ട് ഉണങ്ങി സ്റ്റിഫായിട്ടിരിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അവർ കട്ട് ചെയ്തെടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു കുഞ്ഞിൻ്റെ തൊട്ടിലിൻ്റെ അടുത്താണ്. ഇത് ഒരു തൊട്ടിലാണ്, ആ തോല് വെച്ച് തന്നെ ഉണ്ടാക്കിയ ഒരു തൊട്ടിലാണ്. അവർക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അവരെവിടെ പോകണമെങ്കിലും ആ ഒരു തോല് അവരുടെ തോളത്ത് കാണും, കൊച്ച് അതിൻ്റെ അകത്ത് കാണും. അതാണ് ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് അവർ ഉണ്ടാക്കിയെന്നുള്ളത് ജസ്റ്റ് ആ കുഞ്ഞിനെ ഒന്ന് കാണിക്കാം. ഞാനത് ഇപ്പം കാണിക്കാം. ആ രീതി യെസ് ഇത് തൊട്ടിലാണ് കണ്ടോ. ഇതാണ് അവർ പറഞ്ഞ് ഞാൻ പറഞ്ഞ ആ ഒരു തോല്. കുഞ്ഞ് ഇതിനകത്ത് കിടപ്പുണ്ട്. ഈ ഒരു
ഇതുണ്ടോ? ഇങ്ങനെയാണ് അവർ കുഞ്ഞിനെ കൊണ്ട് അവർ ആവശ്യമുള്ളപ്പം ഇതുപോലൊരു കയറ് കെട്ടി തൂക്കി മരത്തിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട് ഇങ്ങനെ ഇടും. അല്ലാത്തപ്പോൾ അവർ തോളയിൽ ദേ യാ കണ്ടോ, അല്ലാത്തപ്പോൾ അവർ ഇങ്ങനെ തോളയിൽ കൊണ്ട് നടക്കും. ഇങ്ങനെയാണ് അവർ കോമൺലി യാത്ര ചെയ്യുന്നത്. ഇതിനകത്തൊരു കുഞ്ഞിന് ആകെ നോർമൽ സാധാരണ ആ ഫുള്ളായിട്ടുള്ള തോല് കുഞ്ഞ് അതിനകത്ത് കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. പിന്നെ ഒരു തുണി മാത്രം അതിനകത്ത് വിരിച്ചിട്ടുണ്ട്, അല്ലാതെ ഇതല്ല. സോ അത് കീറിപ്പോത്തൊന്നുമില്ല. ഇതാണ് മാമ ഗ്രേസ്. ഞാൻ എൻ്റെ കൂടെ എപ്പോഴും സ്റ്റാറ്റസിൽ കാണുന്ന ഗ്രേസ് ഇതാണ്. ദിസ് ഈസ് അവർ ഗ്രേസ്, ദിസ് ഈസ് മാമ ഗ്രേസ് ആൻഡ് ദിസ് ഈസ് അവർ ബേബി. ഷോ യു യാ, കുഞ്ഞ് നല്ല ഉറക്കമാണ്. യാ, ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. എനിക്ക് ഇവിടെ കുറേ ആടുകളുണ്ട്. ഈ ആട് എൻ്റെയാണ്, ദിസ് വൺ ഇതെൻ്റെയാണ്. പിന്നെ പിള്ളേർ, ഇവിടെ രണ്ട് പിള്ളേരുണ്ട്, അവരാണ് ഇതിനെ കൊണ്ട് മേയിച്ച് നടക്കുന്നതെല്ലാം. അപ്പം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ വീണ്ടും മറ്റൊരു വിശേഷമായി കാണാം. ബൈ ബൈ.